നമസ്കാരം. രാജ്യാന്തര നിലവാരമുള്ള സർക്കാർ പ്രീ പ്രൈമറി സ്കൂളിൽ അധികൃതരുടെ അശ്രദ്ധ മൂലം വിദ്യാർത്ഥിനിയുടെ കാലിൽ തിളച്ച വെള്ളം വീണ് ഗുരുതരമായി പൊള്ളലേറ്റ സംഭവം രാഷ്ട്രീയ ഇടപെടലിൽ ഒതുക്കി തീർക്കാൻ ശ്രമം. ഊച്ചിറ വലിയ കുളങ്ങര ഗവൺമെന്റ് ഹൈടെക് എൽപി സ്കൂളിലെ എൽകെജി വിദ്യാർത്ഥിനിയും എം ജയകാന്തിന്റെ മകളുമായ ജയത്രയ്ക്കാണ് തിളച്ച വെള്ളം കാലിൽ വീണ് പൊള്ളലേറ്റത്. സ്കൂൾ അധികൃതർ സംഭവം ചൈൽഡ് ലൈൻ അധികൃതരെ അറിയിക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. സിപിഎം നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലമാണ് വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. കഴിഞ്ഞ 16-നാണ് ജയത്രയുടെ കാലിൽ തിളച്ച വെള്ളം വീഴുന്നത്. കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ സ്കൂൾ അധികൃതർ പിതാവിനെ വിളിച്ചു വരുത്തി. കാലിൽ ചൂടുവെള്ളം വീണതാണെന്നും കുഴപ്പമില്ല എന്നുമാണ് അവർ പറഞ്ഞത്. എന്നാൽ കുട്ടിയുടെ നിർത്താതെയുള്ള കരച്ചിൽ മൂലം അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തി. പരിശോധനയിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റു എന്ന് മനസ്സിലായി. തുടർന്ന് ഒരാഴ്ചയോളം ആശുപത്രിയിൽ കഴിയേണ്ടതായും വന്നു. പിന്നീട് ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയതിനു ശേഷമാണ് കുട്ടിക്ക് കലശലായ വയറുവേദന അനുഭവപ്പെടുന്നത്. ഇതോടെ വീണ്ടും ആശുപത്രിയിലെത്തിയപ്പോൾ സ്കാനിങ്ങിന് വിധേയമാക്കി. സ്കാനിങ്ങിനിടെ കുട്ടിയുടെ വയറ്റിൽ ക്ഷതമേറ്റിട്ടുണ്ടെന്നും കരളിന്റെ ഭാഗത്ത് നീരുകെട്ടി ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്നും കണ്ടെത്തി. ഇതോടെ വീണ്ടും ചികിത്സ തുടർന്നു. ചൂടുവെള്ളം കാലിൽ വീണപ്പോൾ കുട്ടിക്ക് വീണ് പരിക്കേറ്റതായിരുന്നു. എന്നാൽ സ്കൂൾ അധികൃതർ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. കുട്ടിയുടെ കാലിൽ എങ്ങനെയാണ് ചൂടുവെള്ളം വീണതെന്ന ചോദ്യത്തിന് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഉത്തരവും ലഭിച്ചില്ല. പിതാവിന്റെ അന്വേഷണത്തിൽ സ്കൂൾ ആയയുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധ മൂലമാണ് പൊള്ളലേറ്റതെന്നും വീണ് ക്ഷതമേറ്റതെന്നും മനസ്സിലായി. ഇക്കാര്യം ചോദിച്ചപ്പോഴും സ്കൂൾ അധികൃതർ പ്രതികരിച്ചില്ല. ഇതോടെ ജയകാന്ത് വിദ്യാഭ്യാസ മന്ത്രിക്കും ചൈൽഡ് ലൈനും പരാതി നൽകുകയായിരുന്നു. എന്നാൽ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. പകരം പരാതി പിൻവലിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഉണ്ടായത്. രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ സ്കൂളിന് നാണക്കേടുണ്ടാകുമെന്നാണ് ഇവർ പറയുന്ന ന്യായം. ജനുവരിയിലാണ് സമഗ്ര ശിക്ഷ കേരള സ്റ്റോർസ് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ഇന്റർനാഷണൽ മോഡൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഈ മാസം 16-ാം തീയതി രാവിലെ കുഞ്ഞിനെ പതിവ് പോലെ സ്കൂളിലേക്ക് വിടുകയായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം സ്കൂളിൽ നിന്ന് എനിക്ക് ഫോൺ കോൾ വരുന്നു, അത്യാവശ്യമായിട്ട് സ്കൂൾ വരെ എത്തണം, കുഞ്ഞിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് വരുത്തായിരുന്നു. ഇപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ കുഞ്ഞിൻ്റെ കാലാകെ പൊള്ളിയ അവസ്ഥയിലായിരുന്നു. കുഞ്ഞിന് പൊള്ളി കുഞ്ഞിനെ കാണാൻ പറ്റും, നമുക്ക് നോക്കാൻ പോലും പറ്റാത്ത കാഴ്ചയായിരുന്നു കുഞ്ഞിൻ്റെ കാലുകൊണ്ട്. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് എല്ലാം തുടർന്ന് ഞങ്ങളാണ് അവിടുന്ന് കുഞ്ഞിനെ വണ്ടിയിൽ വെച്ച് ചേർക്കുന്നതിന് തൊട്ടടുത്തുള്ള സ്കൂളിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെയുള്ള പരിബ്രഹ്മ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണ്ട ചികിത്സകൾ നൽകുകയും ചെയ്യുന്നത്. യാതൊരു ഇതുമായിട്ട് കുഞ്ഞിനെ അപകടം പറ്റിയിട്ട് യാതൊരു വിധമായ രീതിയിൽ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള നല്ലതായ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. അവരെല്ലാവരും കുഞ്ഞിനെ അവിടെ ആ സംഭവം കഴിഞ്ഞ് ഒരു അരമണിക്കൂറോളം കുഞ്ഞിനെ അവിടെ ആ വേദന കൊണ്ട് അവിടെ തന്നെ വെച്ച് സ്കൂളിൽ തന്നെ ഇരുത്തിയിരുന്നു. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റിയതും ചികിത്സ നൽകിയതുമെല്ലാം. അത് ആയ ഇതുപോലെ തിളച്ച വെള്ളം കുഞ്ഞുങ്ങൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി തിളച്ച വെള്ളം ഫ്ലാസ്കിൽ വെച്ച് അടച്ചിട്ടില്ലായിരുന്നു. വെച്ചിട്ട് ആയ പുറത്തോട്ട് പോയി അത് ആ സമയത്ത് കൂടെ വന്ന കുഞ്ഞ് മോടെ കാലയിലേക്ക് ചൂടുവെള്ളം തട്ടി ഒഴിക്കുകയായിരുന്നു. ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു എന്നാണ് പിന്നീട് കുഞ്ഞിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു ദിവസങ്ങൾക്ക് ശേഷമാണ് ടീച്ചർ പറഞ്ഞത് കുഞ്ഞവിടെ മരണം വീണ് കിടക്കുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടാണ് ഞങ്ങളിവിടെ കുഞ്ഞിനെ 16-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നതിന് ശേഷം 3 ദിവസം ഇവിടെ കിടന്ന് ഞായറാഴ്ച വൈകിട്ടാണ് ഞങ്ങളിവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് ഡോക്ടർ വന്ന് 2 ദിവസത്തിന് ശേഷം കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളിവിടെ ഡോക്ടറിനെ കാണാൻ വന്നപ്പോൾ കുഞ്ഞ് കുറച്ചുകൂടി കാല് കൊടുത്തു കൊടുക്കുകയും അത് കട്ട് ചെയ്ത് മാറ്റണം, സർജൻ തന്നെ ചെയ്യണം എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. തുടർന്ന് വീണ്ടും ഞങ്ങളെ ഇവിടെ അഡ്മിറ്റ് ആക്കുകയായിരുന്നു. അഡ്മിറ്റ് ആക്കി ഇന്ന് മൊത്തത്തിൽ സംഭവം തുടങ്ങി ഇന്ന് 15 ദിവസം തരികയാണ്. കുഞ്ഞിന് കുഞ്ഞിൻ്റെ കാലിൻ്റെ മുറിവ് പരിയെ കരുന്ന് തുടങ്ങിയ ശേഷമാണ് കുഞ്ഞിന് വേദന ഒന്നും ഇതായി വന്നപ്പോഴാണ് അറിയുന്നത് കുഞ്ഞിന് ഭയന്ന് വേദനകളുണ്ട് എന്നറിയുന്നത്. കുഞ്ഞിന് ബാത്റൂമിൽ പോകാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. കുഞ്ഞിനെ നല്ല കരച്ചിലായിരുന്നു. കുഞ്ഞിനെ എഴുന്നേറ്റിരിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല. 2 ദിവസം കുഞ്ഞിന് ആഹാരം കഴിക്കാതെ ഛർദ്ദിൽ മാത്രമായിരുന്നു. തുടർന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് യൂറിനകത്ത് ബ്ലഡിൻ്റെ അംശമുണ്ട്, യൂറിൻ കൾച്ചർ ചെയ്യണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞ് നോക്കിയതിന് ശേഷം പറഞ്ഞു സ്കാൻ ചെയ്യണം, എമർജൻസി സ്കാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞങ്ങൾ പോയി കരുതപ്പള്ളി പോയി സ്കാൻ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു കിഡ്നിയുടെ സൈഡിൽ വെള്ളം കെട്ടി കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ റിസൾട്ട് കണ്ടപ്പോഴേ ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചത് കുഞ്ഞ് എവിടെയെങ്കിലും വീണിട്ടുണ്ടോ എവിടെയെങ്കിലും ഇടിച്ച് വീണിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിനുശേഷമാണ് ഞങ്ങൾ അന്ന് ശ്രദ്ധയിൽ കുഞ്ഞിയെ സ്കൂളിൽ വെച്ച് വരുന്നതുപോലെ കുഞ്ഞ് മറിഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ വീണു ഏത് രീതി വീണമെന്നൊന്നും അവർ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെയും പറഞ്ഞിട്ടില്ല. ടീച്ചർമാർ പറയുന്നത് അവർ കണ്ടില്ല എന്നാണ് പറയുന്നത്. കുഞ്ഞ് എങ്ങനെ വീണെന്നുള്ളത് അവർ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്.
Pas kubur ada ini, ya itu aja yang ada di ini tuh banyak beli cepu gak nih lah, beli parah itu parah itu kadang kadang kan mandang ke waktu itu beda nado oke, abar ke ya ini yang ada di panggil lah, yang ada di ini lah, abar ke kesel banyak beli cepu ini, punya ada di ini yang ada di dalam beli orang kan cuma lah,